ओके सर। तो സാറ് ഈ പിക്ചർ കാണിച്ചിട്ട് പറയാണ് ഇത് ആരാ നമ്മളാകാം, നമ്മളായിരിക്കാം ഈ ഒരു കണ്ടീഷനിൽ പറയാം. കാരണം ചെറിയൊരു നമ്മുടെ ബാലൻസ് ഇല്ലായ്മ പോലും നമ്മുടെ ബ്ലഡ് ഷുഗറിൽ വരുന്നത്, അതായത് 140 മുകളിൽ വരുന്ന ഒരു കേസ് പോലും ഒത്തിരി അപകടകാരിയാകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക് എന്നുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നത്തെ സ്റ്റേജ് ഡയബറ്റിക് ആണ്, ഡയബറ്റിക്കിലേക്കുള്ള ഒരു വഴി മാത്രമായിട്ടാണ് അത് നിൽക്കുന്നത്. സോ അപ്പൊ അതിനെ താഴേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സർ നെക്സ്റ്റ് സ്ലൈഡ്. ഡയബറ്റിക് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും കണ്ടീഷൻ മോശമായിട്ടുള്ള 10 സ്റ്റേറ്റുകളുടെ കണക്കെടുത്തു. അപ്പൊ നമുക്കറിയാം കേരളവും തമിഴ്നാടാണ് ഏറ്റവും താഴെ കിടക്കണേ. തമിഴ്നാട് എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശം, തമിഴ്നാട് ഏകദേശം നമ്മുടെ പകുതി വരുന്നുള്ളൂ. കേരളത്തിൽ 25.5% ആൾക്കാരും ഡയബറ്റിക് എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു സ്റ്റേറ്റ് കയറി നിൽക്കുന്നത് ഗോവയാണ്, പുതുച്ചേരിയാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മളെക്കാളൊക്കെ ഒത്തിരി കുറവാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കണം നമ്മളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. കേരളത്തിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ലെവലില് എന്തിലാ ഡയബറ്റിക് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ നിൽക്കുന്നത്. ഇത് നമ്മുടെ മുമ്പത്തെ ഒരു സ്റ്റഡീനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. നമുക്ക് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ പറയണത് 15 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരായിട്ടുള്ളവർ, ആ ഒരു കണ്ടീഷനിൽ മലയാളിയാണോ, കേരളത്തിൽ ജനിച്ചവരാണോ, കേരളത്തിലുള്ളവരാണോ, അവർക്ക് 27% പേർക്ക്, നമുക്കറിയാം കേരളം ഏറ്റവും താഴെ നല്ല ഡാർക്കനായിട്ടുള്ള ബ്ലൂ കളറിലാണ് കിടക്കുന്നത്, അത് 27% ആൾക്കാരും, അതായത് പുരുഷന്മാര് മലയാളികള് 15 വയസ്സിന് മുകളിലുള്ളവര് ഡയബറ്റിക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് 140 താഴെ എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമൽ ലെവൽ. അത് 150 ആണ്. അപ്പൊ നമ്മൾ ചില കണ്ടീഷനിൽ നമ്മൾ പറയും 150 ഉള്ളൂ, ചായയിലും മധുരമിടാതെ കഴിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു ചെറിയ ഒരു അശ്രദ്ധ, ആ ഒരു അശ്രദ്ധ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഡയബറ്റിക് എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. ഇത് മിനിമം നമുക്ക് നമ്മൾ രണ്ട് രീതിയിലാണത് പറയാം. അതായത് നമ്മൾ ഫാസ്റ്റിംഗ്, നമ്മൾ രാവിലെ തന്നെ ബ്ലഡ് നോക്കുമ്പോൾ 100 എന്നുള്ളതാണ്, 100 mg/dL എന്ന് പറയണതാണ് നമ്മുടെ നോർമല്. പക്ഷെ ഭക്ഷണ ശേഷം ആണെന്നുണ്ടെങ്കിൽ അത് 140 ആണ് വരേണ്ടത്. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണ ശേഷവും ഫാസ്റ്റിംഗും അതുപോലെ PPBS രണ്ട് രീതിയിലുണ്ട്, അത് നമ്മൾ നോക്കണം. പക്ഷെ ഈ കണ്ടീഷൻ 200 മുകളിലാകുകയാണെന്നുണ്ടെങ്കിൽ, ഭക്ഷണശേഷം 200 മുകളിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടീഷൻ ഡയബറ്റിക് സ്റ്റേജിലേക്ക് തന്നെയാണ് പോകുന്നത്. 141 മുതൽ 199 വരെയും വരുന്നത് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ആ ഒരു അവസ്ഥയെ തിരിച്ചു കൊണ്ടുവന്ന് നോർമലാക്കി നമുക്ക് ഹെൽത്തി ആയിരിക്കാം, നമ്മുടെ ശരീരത്തിലെ ഒത്തിരി അവയവങ്ങളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനുള്ള ഒരു കാരണം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് June 2023 റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു സ്റ്റഡി നമുക്ക് തരണത്. കാരണം നമുക്ക് ഒരു ഭക്ഷണ ശീലങ്ങളിൽ ഒരു ക്രമമില്ല, നമുക്ക് അമിതമായിട്ടുള്ള ആഹാര ശീലങ്ങളാണ്. നമ്മുടെ കേരളീയർ പൊതുവെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. പിന്നെ പറയണത് നമ്മുടെ ആൽക്കഹോൾ കൺസംഷൻ ആണ്, മദ്യപാന ശീലങ്ങൾ, പിന്നെ കംഫർട്ട് ലിവിങ് ആണ്. നമുക്ക് നമുക്ക് റിസ്കുകൾ ഒന്നുമില്ല, നമ്മൾ ജോലിക്ക് പോകാം, തിരിച്ചു വരാം, ഫുഡ് കഴിക്കാം, മീൻസ് ഒരു ഈസി ഗോയിങ് ആണ് നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ ഡയബറ്റിക് കണ്ടീഷനിലേക്ക് നയിക്കുന്ന 3 എണ്ണം. ഏതൊക്കെയാ? ഭക്ഷണത്തിലൊരു ക്രമീകരണം ഇല്ലാത്തത്, മദ്യപാനം ഒരു ശീലം, അതുപോലെ തന്നെ കംഫർട്ട് ലിവിങ് നേച്ചർ ആയിട്ടുള്ളത്. നമ്മുടെ കംഫർട്ട് ലവിങ് ആണ്, നമ്മൾ ഒട്ടും റിസ്ക് എടുക്കണില്ല. അതായത് നമ്മൾ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാനോ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ഇനി സാർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടീഷനിലേക്ക് എത്താവുന്ന ആ ഒരു ഇത് പറഞ്ഞത് 45 വയസ്സിന് മുകളിലുള്ളവര് പ്ലസ് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി പറയാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ പറയുമ്പോൾ അതുപോലെ തന്നെ ഓവർ വെയിറ്റ് കുറച്ച് ഉള്ളവര്, നമ്മുടെ BMIയുടെ കാര്യം പറഞ്ഞു, അത് 23 ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് 25 ആണെങ്കിൽ മോഡസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം. വയറ് കൂടുതലുള്ളവര്, ലാർജ് അബ്ഡമൻ ഉള്ളവര്, അത് ഇങ്ങനെയുള്ളവർക്കൊക്കെ പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജ് കൂടാനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് എന്നുള്ളൊരു കണ്ടീഷനിൽ
60%. പ്രീ ഡയബറ്റിക് ആവാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ഡയബറ്റിക്കിലേക്ക് പോവാനായിട്ട് 60% സാധ്യതയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി ഇത് വെറുതെ ഒരു സ്റ്റഡി അല്ല പറയുന്നത്. ICMR, അതായത് ഇന്ത്യൻ കൗൺസിലാണ്, മെഡിക്കൽ റിസർച്ച് കൗൺസിലിന്റെ സ്റ്റഡിയാണ് നമുക്ക് ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് 18%. ഇനി ഇപ്പൊ തന്നിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ICMR ശരിക്കുള്ള സ്റ്റഡി നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ സിറ്റികളിലുള്ളവരും ഗ്രാമപ്രദേശങ്ങളിലും ടോട്ടൽ ആയിട്ടുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഒരു കണക്ക്, കേരളത്തിലെ ഒരു കണക്കെടുക്കുമ്പോൾ, ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ വരുമ്പോൾ ടോട്ടൽ ഡയബറ്റിക് എന്ന് പറയുന്നത് സിറ്റിയിൽ വരുന്നത് 24.7%, റൂറൽ ഗ്രാമപ്രദേശങ്ങളിൽ അത് 23%. അതായത് ഓവറോൾ 23.6% ആൾക്കാരും, അതായത് 100 കണക്കെടുക്കുമ്പോൾ അതിന്റെ ഏകദേശം കാൽ ഭാഗത്തോളം ഡയബറ്റിക് കണ്ടീഷനിലെ ആണ്. ഇനി പ്രീ ഡയബറ്റിക് എന്നുള്ളത് അതായത് 140 നും 200 നും ഇടയിൽ, അതായത് ഡയബറ്റിക് ആവാനുള്ള സാധ്യതയായി നിൽക്കുന്നത് 16.1%, 19%, അതിന്റെ ആവറേജ് നോക്കുമ്പോൾ 18.1 വന്നിട്ടാണ് നിൽക്കുന്നത്. ഇതിലും ഭയങ്കരമായ ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മുടെ പ്രഷറിന്റെ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ. പട്ടണങ്ങളിൽ ജീവിക്കുന്ന 46.6% പേരിലും എന്താണ് ഷുഗർ എന്നുള്ളൊരു മാത്രമല്ല പ്രഷർ എന്നുള്ളത്, ഹൈപ്പർ ടെൻഷൻ എന്നുള്ളൊരു അവസ്ഥയും ബ്ലഡ് പ്രഷർ എന്നുള്ളതും കൂടുതലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഗ്രാമങ്ങളിൽ അത് കുറവാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. 44% ഉണ്ട്, ടോട്ടൽ വരുമ്പോൾ 44.3. ഇനി കൊളസ്ട്രോൾ ലെവൽ നോക്കിയാൽ 51.7 ഉണ്ട്, 49.1. അപ്പൊ ഒന്നിലും കുറവില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ HDL നോക്കിയാൽ ലോ HDL വന്നിരിക്കുന്നത് 73.6, അതുപോലെ 69.3. അപ്പോൾ നമ്മുടെ പിന്നെ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണാണ്, ഒബേസിറ്റി ആണ് പറയുന്നത്. അത് മൊത്തത്തിൽ വണ്ണുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്, വയറിന്റെ ഭാഗം മാത്രം അങ്ങനെ വീർത്തിരിക്കുന്നവരുടെ ആ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഏറ്റവും താഴെ നോക്കിയേ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ലെവൽസ്, അതായത് ഒട്ടും ശരീരം അനങ്ങാനായിട്ട് താല്പര്യപ്പെടാത്തവരുടെ ഒരു ഇത്. 72.4% സിറ്റികളിൽ താമസിക്കുന്നവരും എക്സസൈസ് ചെയ്യാനായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. 70.2% ഈ നഗരങ്ങളിൽ അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരായാലും, മീൻസ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ലിവിങ് കണ്ടീഷൻ വളരെ മോശമാണ്, നമ്മളെ ആരോഗ്യത്തിലേക്കല്ല ആശുപത്രിയിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ സാർ ഇവിടെ പറയാണ് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം വരുത്താവുന്ന ഒരു മേഖല തന്നെയാണ്. കാരണം എല്ലാവരും ഷുഗറുകാരാണ്, എല്ലാവരും പ്രഷറുകാരാണ്, എല്ലാവരും കൊളസ്ട്രോളുകാരാണ്, വണ്ണം കൂടുതലുള്ളവരാണ്, അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തവരാണ്. എല്ലാം വിരൽ ചൂണ്ടുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റിലേക്കാണ്, നമ്മുടെ നമ്മുടെ ലിവിങ് കണ്ടീഷനിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ RCM ഫാമിലി, നമ്മൾ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കേണ്ടത്. സാറ് പറയണത് നമ്മുടെ ഒരു മീറ്റിംഗിൽ നമ്മുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പുതിയ പ്രീ ഡയബറ്റിക് കേസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇപ്പൊ 150 mg ആണ് ഷുഗർ ലെവൽ എന്നുണ്ടെങ്കിൽ ആൾക്കാരത് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടല്ല എടുക്കണേ, അത് 10 കൂടുതലുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇതുപോലെ 10 കൂടി കൂടി വന്ന് നമ്മളൊരു ഡയബറ്റിക് കണ്ടീഷനിൽ പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രിചാർജിന്റെ 2 ഗ്ലൈസം പ്രോഡക്റ്റും ന്യൂട്രിചാർജിന്റെ ടാബ്ലറ്റും നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 3 കാണിച്ചു തന്നിരിക്കുകയാണ്. എന്താണ് പ്രീ ഡയബറ്റിക് എന്നുള്ളത്? ഡയബറ്റിക് അവിടെ റെഡ് ലൈൻ ആണ്, പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നതിന്റെ താഴെയാണ് നോർമൽ. നോർമലിൽ നിന്ന് ഡയബറ്റിക്കിലേക്കുള്ള ഒരു അകലം മാത്രമാണ് പ്രീ ഡയബറ്റിക്. 140 എന്നുള്ള ഒരു ലെവല് മുതൽ 199 എന്നുള്ള ഒരു ലെവല് വരെയുള്ള ആ ഒരു പാരമീറ്റർ ആണ് വരുന്നത് അവിടെ. എന്തായിട്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് നമുക്ക് ഡയബറ്റിക്കിലോട്ടാണോ പോകണ്ടേ അതോ നോർമലിലേക്ക് തിരിച്ചു വരണോ എന്നുള്ള ആ ഒരു ലെവല് നമ്മൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ആക്റ്റീവ് ആവണം എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മളെ അറിയിച്ചു തരാണ് നമ്മുടെ ശരീരം. ഇനി ഈ ഈ നമ്മളിപ്പോ ഇത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ ഡയബറ്റിക്കുകാർക്കല്ലേ ഷുഗർ കൂടി കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നമുള്ളൂ, ബ്രെയിനിനെ ബാധിക്കുള്ളൂ, ഞരമ്പുകളെ ബാധിക്കുള്ളൂ, ഹാർട്ടിനെ ബാധിക്കുള്ളൂ, കിഡ്നിയെ ബാധിക്കുള്ളൂ, അങ്ങനെയല്ല അത്.
മീൻസ് നമ്മൾ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ മുതൽ തൊട്ട് നമ്മുടെ കണ്ണിനെയും നമ്മുടെ നെർവുകളെയും അതുപോലെ തന്നെ കിഡ്നിയെയും ഒക്കെ അത് ബാധിച്ചു തുടങ്ങാം. അപ്പൊ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണത്? നമ്മൾ 150 ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. കാരണം 150 അല്ലേ ഉള്ളൂ എന്ന് ഉള്ള ആ ഒരു പറച്ചിലാണ് നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ നമ്മൾ മാറ്റം വരുത്താതെ നമ്മളെ ബാക്കിലോട്ട് പിടിച്ചു വലിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, അതൊക്കെ ശരിയായിക്കോളും എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക്. ജനറലി നമ്മൾ അങ്ങനെ ചിന്തിക്കും. അപ്പോ നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരുടെ ലൈഫ് സേവ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ മൂലമല്ല അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത്, അത് മറ്റുള്ള ബോഡി ഓർഗൻസിനെ ബാധിക്കുമ്പോഴാണ്. കിഡ്നിയെ, ലിവറിനെ, ഹാർട്ടിനെ, കണ്ണിനെ ഒക്കെ ബാധിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെക്കപ്പുകൾ നടത്താം, പ്രീ ഡയബറ്റിക് സ്റ്റേജുകാരെ ബോധവൽക്കരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക് കണ്ടീഷനിലുള്ളവർക്ക് യാതൊരുവിധ സിംപ്റ്റങ്ങളും ഉണ്ടാവില്ല. അതായത് ഒരു ഡയബറ്റിക് കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാഹം കൂടും, ശരീരത്തിന്റെ ഭാരം കുറയും അല്ലെങ്കിൽ കൂടും, മീൻസ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെയാകാം പല പ്രീ ഡയബറ്റിക്കാരും നമ്മുടെ ഇടയിലുള്ളത്. അതിന്റെ ഒപ്പം തന്നെ ബ്ലഡ് പ്രഷറും കൂടി ഉണ്ടെങ്കിലോ? അപ്പോ നമ്മുടെ ലൈഫിന്റെ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യാനുള്ള ആ ഒരു ടൈം വീണ്ടും കുറയാനുള്ള ഇടവരും. അപ്പൊ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ നമ്മൾ എത്രയും നല്ല രീതിയിലുള്ള നമ്മുടെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റും ടാബും എടുക്കുക, ലൈഫ് സേഫ് ആക്കുക. ഓവർ ടു യു സാർ. കണ്ടീഷൻ ഒന്നും ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമുക്ക് വരണം എന്നില്ല. അത് വന്നാലേ നമുക്ക് അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ സാധാരണ രീതികളിൽ തന്നെ നിലനിൽക്കും. അപ്പൊ നമ്മുടെ ഷുഗർ നമ്മൾ നോർമലിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ റെഡിലേക്കാണ് കിടക്കുക. അതായത് ഡയബറ്റിക് കണ്ടീഷനിലേക്ക് 200-ൽ കൂടുതലായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മുടെ ബ്ലഡ് ഷുഗർ നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രീ ഡയബറ്റിക്കിൽ നിന്ന് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കും. സാർ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇതിൽ പിന്നെ വരുന്ന ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാം ഇന്ത്യയിൽ 13.6 കോടി ജനങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. അതായത് 140-നും 200-നും ഇടയ്ക്കുള്ള ഒരു സംഭവമാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 18% നമ്മുടെ 15 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾ മുതൽ പുരുഷന്മാര് എന്താണ് കേരളത്തിൽ അത്രയും ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ പറയുന്നത് 45 വയസ്സിന് മുകളിലുള്ള കേരളത്തില് ജനിച്ചിട്ടുള്ളവര്, അതായത് അവരുടെ ഭക്ഷണശീലങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ, അപ്പൊ അവർക്കൊന്നും ഒരു അസുഖവും ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു 150 മില്ലിയൊക്കെയാണ് ബ്ലഡില് കൂടുതല് ബ്ലഡ് ലെവൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ, അതായത് 10 ആണ് കൂടുതല്, 140 വേണ്ടടുത്ത് 150 വരെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊരു എക്സ്ട്രാ കെയർ കൊടുത്ത് നമ്മൾ ആ ഒരു അവസ്ഥയെ നോർമൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അത് എന്താണ് കാരണം? നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നമ്മൾ അറിയാതെയാണ് വരുന്നത്. അപ്പൊ അതിനെ നോർമൽ ആക്കി വെക്കുക എന്നുള്ളത് നമ്മൾ ചെക്കിങ് നടത്തിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ചിന്തിക്കണം, ഓരോ വർഷത്തിലും 5 മുതൽ 10% വരെയുള്ള പ്രീ ഡയബറ്റിക് കേസിൽ നിന്ന് ഡയബറ്റിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്? നമ്മളും ഡയബറ്റിക് ആണോ അതോ നമ്മൾ പ്രീ ഡയബറ്റിക് നിന്ന് നോർമലിലേക്ക് വന്നോ? ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. സാർ, നെക്സ്റ്റ് സ്ലൈഡ്. ഇന്ത്യയിലെ 13.6 പ്രീ ഡയബറ്റിക് ആണ്. കേരളത്തിലെ ആ ഒരു അവസ്ഥ നോക്കുമ്പോൾ ആവറേജ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇനിയിപ്പോ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് റിസ്ക് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വണ്ണം കൂടുതലുള്ളവരാണോ, വെയിറ്റ് കൂടുതലുള്ളവരാണോ, 45 വയസ്സോ അതിൽ കൂടുതലായവരാണോ, നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ Type 2 ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസുലിൻ ഡിപ്പെൻഡന്റ്, ഇൻസുലിൻ എടുത്താൽ പോലും നോർമൽ ആവാത്ത രീതിയിലുള്ളത്, ഡയബറ്റിക് പല രീതിയിലുണ്ട്. അപ്പൊ ഇൻസുലിൻ എടുത്താൽ കുറയാത്ത രീതിയിലുള്ള ഷുഗർ കണ്ടീഷൻ ഉള്ളവരാണോ, അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യാത്തവരാണോ, നോക്കിയാൽ 3 times a week പറയുന്നുള്ളൂ, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മൾ ഫിസിക്കലായിട്ട് ആക്റ്റീവ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് കൂടും, നീരൊക്കെ വെച്ച് അവർക്ക് പെട്ടെന്ന് ഷുഗർ ലെവലൊക്കെ കൂടാനുള്ള ഒരു സാധ്യത,
അതുപോലെ പോളിസിസ്റ്റിക് ഓവേറി, നമ്മുടെ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസ്, അതായത് നമ്മുടെ യൂട്രസില് ഓവറിയിലൊക്കെ സിസ്റ്റ് കുരുക്കളൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരാണോ, ഇവരെല്ലാവരും എന്തിലേക്കുള്ള റിസ്കിലുള്ളതാ? പ്രീ ഡയബറ്റിക്കിലേക്ക് വന്ന് ഡയബറ്റിക് ആവാനുള്ള ഒരു റിസ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ, ഒരു ഇതെന്താണ്, നമ്മൾ അറിയാ നമ്മൾ ഒരു പ്രാവശ്യം ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ, സാർ നെക്സ്റ്റ് സ്ലൈഡ്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെക്കിങ്ങിന് പോകണം, ഡോക്ടർ കാണണം, മെഡിക്കേഷൻ കഴിക്കണം. അതായത് ഒരു പ്രാവശ്യം നമുക്ക് ഡയബറ്റീസ് വന്നാൽ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണ്. അതായത് നമ്മൾ ജയിലിൽ അടച്ച പോലെയാണ്. നമ്മൾ പിന്നെ റെഗുലർ ചെക്കപ്പ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകണം. അതുപോലെ ഇപ്പൊ ഇതിലുള്ള കണ്ടീഷൻസ് നോക്കിയേ, നമുക്ക് ഈ ഓരോ അവസ്ഥകളിൽ നമുക്ക് മാറാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ്, ജീവിതകാലം മൊത്തം നമ്മൾ മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട്, കിഡ്നി, ലിവർ, ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ പോലുള്ള നമ്മുടെ മേജർ ആയിട്ടുള്ള അവയവങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യതകൾ, അതിനെ ബാധിച്ചിട്ട് അതിന് കേടുപാടുകൾ സംഭവിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്താണ്, നമുക്കിപ്പോ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് കിട്ടാനായിട്ട് നേരം വൈകി എന്നുള്ളൊരു എക്സ്ക്യൂസ് നമ്മുടെ ബ്ലഡ് ലെവൽ അറിയുന്നില്ല. അത് കമ്പൽഷൻ ആണ്. അതായത് നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ മെഡിക്കേഷൻ എടുക്കുക തന്നെ വേണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്ത് ഒത്തിരി അവസ്ഥകളിലേക്ക് മാറ്റം വരാം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം, സാറ് പറഞ്ഞു വൺസ് ഇൻ എ വൈൽ നമുക്ക് കഴിക്കാന്ന്, പക്ഷെ അത് നമുക്ക് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ഷുഗർ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറിപ്പോകും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും മീറ്റ് ചെയ്യാൻ പോകുന്നതിന് പകരം പിന്നെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് എവിടേക്കാണ്, ഹോസ്പിറ്റലിലെ ഡോക്ടർ കാണാനാണ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള ചെക്കപ്പ് പറയും, 2 ആഴ്ച കഴിയുമ്പോൾ വരൂ, ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് വരൂ, ഈ ടെസ്റ്റ് ചെയ്തിട്ട് വരൂ. അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് നമ്മൾ മാറാണ് പോണത്. ഇനി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആണോ? നമ്മൾ അല്ല. അപ്പൊ നമുക്ക് ജീവിതകാലം മൊത്തം പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് മരുന്ന് കഴിച്ച് നമ്മുടെ ലൈഫിനെ എന്താ പറയുക, ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇതിന് മാത്രം അവിടെ കഴിയണില്ല. അപ്പൊ എന്തുണ്ടാവും, ഹാർട്ടിന് കംപ്ലൈന്റ് വന്നോ, അല്ലെങ്കിൽ കിഡ്നിക്ക് കംപ്ലൈന്റ് വന്നോ, ഇനി നെർവസ് സിസ്റ്റത്തിനാണോ വന്നത്, അതോ കണ്ണിന്റെ കാഴ്ചയാണോ ബാധിച്ചിരിക്കുന്നത്, ഏത് ലെവലിലാണോ വന്നിരിക്കുന്നത്? അപ്പൊ ഈ ഒരു അവസ്ഥയിൽ വരുമ്പോ എന്താണ് ഉണ്ടാവുക? ഇപ്പോ നമുക്ക് പാരലൈസിസ് വന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ കൂടി, നമുക്കറിയാം കൈ മുറിച്ചു, കാല് മുറിച്ചു കളഞ്ഞു, കാലിന്റെ പാദം മുറിച്ചു, വിരല് മുറിച്ചു കളഞ്ഞു, ഒത്തിരി കണ്ടീഷൻസ് ആംബ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഹാർട്ട്, ബ്രെയിൻ പോലുള്ള അതിന്റെ ഫങ്ഷനെ ബാധിക്കും. അപ്പോൾ വെറും 10 മില്ലി, ഇപ്പൊ 140 വേണ്ടത് 150 മില്ലിഗ്രാം പെർ ഡെസിമെൽ ആണെങ്കിൽ പോലും ആ ഒരു കൂടിയിട്ടുള്ള ലെവല് നമ്മുടെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളെയും, ഹാർട്ടിനും ലിവറിനും കിഡ്നിനും ഒക്കെ, ഹാർട്ടിനും കിഡ്നിനും ബ്രെയിനിനും ഒക്കെ അത്, കണ്ണിനെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും ഞരമ്പുകളെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു. സാർ അതിന്റെ ഇടയ്ക്ക് ഒരു കണ്ടീഷൻ പറഞ്ഞു, അങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് വീഴ, എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ബ്രെയിൻ ഡാമേജ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. കാരണം അത് ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരുന്നു. സാറിന്റെ അച്ഛന്റെ കേസ് തന്നെയാണ് സാർ ഇവിടെ പറഞ്ഞത്. നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു വിഷമത്തോടു കൂടിയുള്ള കാര്യം സാർ ഇവിടെ പറയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബ്രെയിനെ ഡാമേജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിയലൈസ് ചെയ്യണത്. അപ്പോ അത്രയും മുന്നോട്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാ ഡയബറ്റിക്കിനെ നോർമൽ ആക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നടക്കില്ല. അപ്പൊ പ്രീ ഡയബറ്റിക് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ക്രൂഷ്യൽ ടൈം ആയിട്ടുള്ളത്. കാരണം അതിന് മുന്നോട്ട് പോകാതെ താഴോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കണം. ഇനി നമ്മുടെ അപ്പൊ അവിടെ പറയാണ് നമ്മുടെ ആർസിയും ഫാമിലിക്ക്, നമ്മൾ ഒരു ഫാമിലിയാണ്, അതുകൊണ്ട് ഒരാൾക്ക് പറ്റിയിട്ടുള്ള കാര്യം മറ്റൊരാളെ അറിയിക്കുകയാണ് എന്തിനാ ഇനി വരാതിരിക്കാനായിട്ട്. അപ്പോ ചെറിയൊരു ചേഞ്ച് പോലും വന്നു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ അവയവങ്ങൾ തന്നെ ആംബ്യൂട്ടേഷൻ നടക്കാൻ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യണം, ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനായിട്ട്, കൂടുതലായിട്ടുള്ളതിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കണം. സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമുക്ക് വാർണിംഗ് ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെ വരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദാഹം ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ വായുവൊക്കെ. സാർ നെക്സ്റ്റ് സ്ലൈഡ്. അതുപോലെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുക, എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക, വെയിറ്റ് കുറയുക, അങ്ങനെ നമ്മുടെ വായുവൊക്കെ ആകെ ഡ്രൈ ആയിട്ടിരിക്കുക,
എപ്പോഴും ക്ഷീണം തോന്നാം. ഇനി സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ എപ്പോഴും ഉണ്ടാവുക, അതുപോലെ സ്കിന്ന് ഡാർക്കൻ ആയിട്ടിരിക്കുക. മലയാളി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യമാണത്. ഇത്തരം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക വേണം, കാരണം പണി നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം പ്രീ ഡയബറ്റീസിൽ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ. ഇനി അത് എത്രമാത്രം കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൂടെയുള്ളവരായാലും നമുക്ക് ഈ കണ്ടീഷൻസ് നമുക്കറിയാം, എപ്പോഴെപ്പോഴും ടോയ്ലറ്റിൽ പോവാം, അതുപോലെ പെട്ടെന്ന് തന്നെ വണ്ണം വെക്കുക, എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കാഴ്ചയെ ബാധിച്ചു എന്നൊക്കെ അങ്ങനെ, അതായത് നീക്കി പിടിച്ചൊക്കെ വായിക്കാനായിട്ടോ ബ്ലർഡ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമുക്കറിയാം. ഈ ഒരു സിറ്റുവേഷനില് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലായ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി ആരൊക്കെയാണ് ഹൈ റിസ്കിൽ നിൽക്കുന്നവരെന്നുള്ളതാണ് സാറിന് എക്സസൈസിലായിട്ട് റിസ്ക് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് കംഫർട്ട് ഇല്ല, ലിവിങ് കണ്ടീഷൻസ്, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, ജോലിക്ക് പോവുക, തിരിച്ചു വരാ, ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ളവര്. അതുപോലെ ഡയറ്ററി ഹാബിറ്റ്, ഇപ്പൊ രാത്രിയിൽ പോലും നമുക്ക് കഫേകളും അതും ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്, കാരണം നമ്മുടെ ആ ഫുഡ് ഹാബിറ്റ് മൊത്തത്തിൽ മാറിപ്പോയി. ഓവർ വെയിറ്റ് ഉള്ളവര്, അതുപോലെ തന്നെ വണ്ണം കൂടുതലുള്ളവര്, ഇത്തരം ഒരു കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കുക. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ കൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസത്തിൽ ഒരിക്കൽ ബ്ലഡ് എന്തായാലും ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഒരു ചാൻസ് ഉണ്ട് അവിടെ ഡയബറ്റിക്കിലേക്ക് മാറാനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നോക്കണം. സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി എന്താ സാറ്, നമുക്ക് ഇതിന്റെ കുറച്ച് അനാറ്റമിയാണ് നമ്മൾ ഇനി ടൈമിൽ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് ബ്ലഡ് ലെവല് നമ്മുടെ ഇതിൽ കൂടണേ, കുറച്ച് അനാറ്റമി ഫിസിയോളജി പറയാണ്. കാരണം നമ്മൾ എന്ത് കഴിച്ചാലും, അതായത് ഇപ്പൊ ഇന്ന സാധനം എന്നില്ല, മധുരം ഉള്ളത് എന്നില്ല, നമ്മൾ എന്ത് കഴിച്ചാലും ആ ഭക്ഷണ പദാർത്ഥത്തിനെ നമ്മുടെ ശരീരം എന്താക്കിയിട്ടാണ് മാറ്റുന്നത്, അത് ഗ്ലൂക്കോസ് ആക്കിയിട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ ഗ്ലൂക്കോസ് ആക്കിയിട്ടുള്ള ആ ഒരു സംഭവം എവിടെയാ നമ്മൾ സ്റ്റോർ ചെയ്യുക, അത് പിന്നെ അതിൽ നിന്ന് പോണത് മസിലിലേക്കാണ്. അതുകൊണ്ട് ഭക്ഷണ ശേഷം ഇപ്പൊ നമ്മൾ 2 മണിക്ക് സോറി, നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു 12:30, 1 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ നടക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 250 സ്റ്റെപ്പ് കയറുക, ഇറങ്ങുന്നത് നമ്മൾ നോക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡിൽ നിന്നുള്ള ഈ ഷുഗറിനെ നമ്മുടെ ഇൻസുലിൻ മസിലിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം 8 മണിക്ക് കഴിച്ചു, അപ്പൊ ഒരു 10 മണി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങി, അല്ലെങ്കിൽ നടക്കാനായിട്ട് ഒരു അരമണിക്കൂർ നോക്കിയൊക്കെ ചെയ്താൽ ഒത്തിരി നല്ലതാണ്. അപ്പൊ ചിലരുടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് ഇരുന്നിട്ടുള്ള ജോലിയാണ് കൂടുതൽ, ടൈമും കൂടുതലായിരിക്കും, 10 തൊട്ട് 5 വരെ ഒക്കെ ജോലിക്ക് പോകുന്നതും ഇരുന്നിട്ടാണ്. സോ എക്സസൈസിന് നേരമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് ചെയറിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഏതൊക്കെയാണ് നോക്കിയിട്ട് നമ്മൾ അതിന് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്താം, എക്സസൈസ് ചെയ്യാം, ഭക്ഷണശീലങ്ങളിലും മാറ്റം വരുത്താം. ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ ഷുഗർ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് 4 രീതിയിൽ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സാർ ഇവിടെ പറഞ്ഞത്. സാർ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ അങ്ങനെ വരാനായിട്ട് എന്താണ് കാരണം? ആദ്യത്തെ പറയണത് നമുക്ക് നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതില് നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണത് പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണ്. ഇപ്പൊ ഈ ബീറ്റാ സെൽസിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി, അതായത് നമ്മുടെ പാൻക്രിയാസിന് കംപ്ലൈന്റ് പറ്റി, അതായത് അപ്പൊ അവിടെ നമുക്ക് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ അവിടെ ശരിക്ക് വരുന്നില്ല. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് ബ്ലഡ് ഷുഗർ കൂടാനായിട്ടുള്ള സാധ്യത വരും. കുട്ടികളിലും ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് പാൻക്രിയാസിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഷുഗറിനെ ഷുഗർ ലെവൽ കൂടാൻ കാരണമാവും. രണ്ടാമത്തെ കണ്ടീഷൻ സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരാണ് ബീറ്റ സെൽസിന്റെ ആ ഒരു അളവില്. എന്താണ് പറയണത്, നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നു. അപ്പൊ ഇത് കുറഞ്ഞു വരുമ്പോൾ എന്തുണ്ടാവും, ബ്ലഡിലുള്ള
ഷുഗറിനെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബ്ലഡിലുള്ള ബ്ലഡ് ലെവല്, ഷുഗറിന്റെ ലെവല് അത് കൂടുതലായിട്ട് വരും. അപ്പോ എന്തുണ്ടാവും, ശരിക്കും നമുക്കത് കൂടുതലായിട്ട് തന്നെ നിൽക്കും. സർ, നെക്സ്റ്റ് സ്ലൈഡ്. മൂന്നാമത്തെ ഒരു കണ്ടീഷനിൽ പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഓർഗൻസ് സെൻസിറ്റീവ് ആവും, അതായത് റെഡ്യൂസ്ഡ് ആയിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ബോഡിയിൽ എടുക്കാൻ, അതായത് ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും. അത് അതിന്റെ സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പൊ എന്തുണ്ടാവും, ഇൻസുലിൻ ഉണ്ടെങ്കിലും നമ്മുടെ ബ്ലഡ് ഷുഗർ ബ്ലഡില് കുറയില്ല. സാർ, നെക്സ്റ്റ് വൺ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതൊക്കെയാ, നമുക്ക് വയറ് കൂടുതലുള്ളവർക്ക്, വണ്ണമുള്ളവർക്ക്, 40 വയസ്സൊക്കെ കഴിഞ്ഞ്, അതുപോലെ തന്നെ നമ്മുടെ 40 ഇഞ്ച് നമ്മുടെ വേസ്റ്റ് അളവ് പറയുന്നവരിലൊക്കെയാണ്. ഇനി നാലാമത്തെ കണ്ടീഷൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അതായത് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു ചായ അല്ലെങ്കിൽ ഒരു വട, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമെന്നുണ്ടാവും, നമ്മുടെ ബ്ലഡിൽ ഷുഗർ പെട്ടെന്ന് കൂടും അല്ലെ, ഓരോ പ്രാവശ്യം നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോഴും. കാരണം എന്ത് കഴിച്ചാലും അതിനെ ഷുഗർ ആയിട്ടാണ് ബോഡി കൺവെർട്ട് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പാൻക്രിയാസ് എന്താ ഇൻസുലിൻ പ്രൊഡക്ഷൻ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പം എന്താ സംഭവിക്കുക, നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് പറ്റില്ല. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ലെവല് കൂടാനായിട്ട് സാധ്യതയാവും. അപ്പോ അത് എന്തുണ്ടാവും, നമ്മുടെ ഇൻസുലിന്റെ ലെവലിലും ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇനി വേറൊരു കാര്യം പറയാണ്, അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ, അതായത് ഗ്ലൂക്കോസ് പ്ലസ് ഹീമോഗ്ലോബിൻ വരുമ്പോൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നുള്ള ആ ഒരു ഇത്, നമ്മൾ HbA1c എന്നുള്ള ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട്. നോർമൽ എന്ന് പറയുന്നത് 5.5 താഴെയാണ്. പ്രീ ഡയബറ്റിക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 140നും 200നും ഇടയ്ക്ക് പറയുമ്പോൾ ഇത് 7 താഴെ, 5.6 മുതൽ 6.9 വരെയാണ് പ്രീ ഡയബറ്റിക്. 7 മുകളിലുള്ളവരെ, അതായത് 6.9 മുകളിൽ വരുമ്പോൾ അത് ഡയബറ്റിക് കണ്ടീഷൻ തന്നെയാണ്. നേരത്തെ നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റിക് ഒക്കെ പറഞ്ഞു, അതായത് പ്രഗ്നൻസിയിൽ നമ്മൾക്ക് വരുന്ന ഈ ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് നമ്മൾ കുറച്ച് കാലമൊക്കെ മരുന്ന് കഴിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഡോക്ടേഴ്സ് പറയും. പക്ഷെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഡയബറ്റിക് മെഡിക്കേഷൻ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് വീണ്ടും എന്തുണ്ടാവും, നമ്മൾ വീണ്ടും ഡയബറ്റിക് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യത വരും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ നീക്കണം. ഇതിനിടയ്ക്ക് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ ചോറാണ് നമ്മൾ കഴിക്കണേ, അതുപോലെ കരിമ്പൊക്കെയാണ് കഴിക്കണേ, ബ്രെഡ് ആണ്, ഫാസ്റ്റ് ഫുഡ് ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡൈജഷൻ നടക്കും. അപ്പൊ എന്തുണ്ടാവും, ഗ്ലൂക്കോസ് ലെവൽ കൂടും. ഇപ്പൊ കോഫിയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ബ്ലാക്ക് കോഫിയാണ് കഴിക്കണേന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ നമ്മൾ അതിൽ ഷുഗറും അതുപോലെ തന്നെ പാലും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ കണ്ടീഷൻ നേരെ മാറി. അതുകൊണ്ട് പാലോ പഞ്ചസാരയോ ചേർക്കാതെ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഈ HbA1c എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ, അതായത് RBCയില് ബ്ലഡ് റെഡ് ബ്ലഡ് സെൽസിനെ ബാധിക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കണത്. അപ്പോൾ ആ ഒരു ലെവല് 7 പോകരുത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ കുറച്ച് കാര്യം ശീലങ്ങൾ മാറ്റിയിട്ട് അവിടെ പുതിയത് നമ്മൾ കൊണ്ടുവരണം. ഡെയിലി 6000 സ്റ്റെപ്പ് നമ്മൾ നടക്കണം, അല്ലെങ്കിൽ 250 സ്റ്റെപ്സ് ഒരു ദിവസം കയറണം. ഇറങ്ങുന്നത് നമ്മൾ കൂട്ടില്ല. അതുപോലെ എക്സസൈസ് ഡെയിലി നമ്മൾ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഒരു ഇന്റർവെൽ ടൈമിൽ നമ്മൾ മീൻസ് നമ്മൾ ഓരോ ദിവസവും ടൈം കണ്ടുപിടിച്ച് ചെയ്യണം. വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ളത്, ഫാറ്റ് കൂടുതലാണെങ്കിൽ ഫാറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ ടെൻഷൻ ആവാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കുക. ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എലിവേറ്റർ എസ്കലേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നടന്ന് സ്റ്റെപ്സ് കയറുക. നടക്കാനായിട്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ അരി അല്ലെങ്കിൽ ഗോതമ്പ് എന്നുള്ളതിനെ കുറച്ചൊന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് പ്രോട്ടീൻ ഡയറ്റ്, ഒരു നേരത്തേക്ക് പ്രോട്ടീൻ കഴിക്കും. ഇപ്പൊ സാറ് പറഞ്ഞു, സാറ് ചില ദിവസങ്ങളിൽ 2 നേരവും കഴിക്കും, ന്യൂട്രി ചാർജ് DHA കഴിക്കും, ന്യൂട്രി ചാർജ് വെജ് മോഗ് കഴിക്കും. സാറ് പറഞ്ഞൊരു കാര്യം, ഐ എം അബോവ് 45 ഇയേഴ്സ് എന്നാണ്, 45 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ സാർ, നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഫൈബറും അതുപോലെ പ്രോട്ടീൻ ആയിട്ടുള്ളത് പറഞ്ഞു. പിന്നെ ഇവിടെ ഗ്രീൻ മൂങ്ങ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ചെറുപയറ് ഉഴുന്ന് അതൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണം കിട്ടുന്നതാണത്. അപ്പോ ഈ ഇത്തരം ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി, ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ കഴിക്കാൻ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മളതൊന്ന്
മുളപ്പിച്ച് വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കിട്ടും. അപ്പോ അത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ മാറ്റാം. അതുപോലെ കാർബോഹൈഡ്രേറ്റ് എന്നുള്ളതിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പ്രോട്ടീൻ ഫൈബർ രണ്ടും ഒരുമിച്ച് വരണം. സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നമ്മൾ സ്റ്റേബിൾ ആക്കി വെക്കണം. അപ്പോ അതിന് പ്രോട്ടീനെ നമ്മൾ ഭക്ഷണത്തിൽ കൊണ്ടുവരിക, അവിടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മൾ കുറയ്ക്കുക. അപ്പോ നമ്മളിപ്പോ കഴിക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, അത് നമ്മുടെ വിശപ്പിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഭക്ഷണത്തിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ പ്രോഡയറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്ചാർജ് പ്രോഡയറ്റ് കഴിക്കുകയാണെങ്കിൽ, നമ്മൾ ഇഡലിയൊക്കെ രണ്ടെണ്ണം കഴിക്കുന്നത് ഒരെണ്ണം കഴിച്ചാൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളത് വരുന്നത്. അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് വരുന്നത് സാർ നെക്സ്റ്റ് സ്ലൈഡ്. അതായത് കംപ്ലീറ്റ് സോയ പ്രോട്ടീന്റെ ഒരു ഇതാണ് അവിടെ വരുന്നത്. ന്യൂട്രിചാർജ് ഗ്ലൈസം ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. സോയ ഫുഡ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ എല്ലാ രീതിയിലും പക്ക വേഗൻ ആണ് നമ്മുടെ ഡയറ്റ്. ആർക്ക് വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ അവിടെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അത് മാത്രമല്ല, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് സാർ നെക്സ്റ്റ് സ്ലൈഡ്. അതിൽ വരുന്നത് കൊടംപുളി, ഗാർസിനിയ കമ്പൂജിയാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നത്. 64% പ്രോട്ടീൻ ഉണ്ട്, എൻസൈമുകൾ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം, കോഫി പൗഡർ ആണ് അവിടെ വരുന്നത്. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. ഡയറ്ററി ഫൈബർ ഉണ്ട്. നമ്മൾ കഴിച്ചു, കഴിക്കുന്നതിന് ദഹനം സംഭവിക്കണം, ഡൈജഷൻ നടക്കാനായിട്ട് ഡയറ്ററി ഫൈബർ ഉണ്ട്. സിനമൺ എക്സ്ട്രാക്ട് ഉണ്ട്, കോഫി പൗഡർ ഉണ്ട്, ഗസിനിയ കമ്പോജി ഉണ്ട്. 1800 രൂപ വില വരുന്ന നമ്മുടെ 1/2 കിലോന്റെ 500 ഗ്രാമിന്റെ ഒരു ജാറ് നമുക്ക് DP പ്രൈസ് 1440 രൂപയ്ക്കാണ്. അതിന്റെ PV നമുക്ക് 1080 PV ഉണ്ട്. നമ്മൾ എന്തായാലും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഗ്ലൈസൻ പ്രോഡക്റ്റ് മാത്രമല്ല കഴിക്കുക, ഒപ്പം ഗ്ലൈസൻ ടാബും കൂടി എടുക്കും. അപ്പൊ നമുക്കത് 700 രൂപയ്ക്ക് DP പ്രൈസ് കിട്ടും, 525 വരും. സോ ഇത് രണ്ടും കൂടി PV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1500 മുകളിലായി നമ്മൾ ഫസ്റ്റ് സ്ലാബിൽ കയറി ഡബിൾ ധമാല് നമുക്ക് കിട്ടുന്നതാണ്. എപ്പോ 6 മാസം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 1500 രൂപയുടെ ന്യൂട്രിചാർജ് പ്രോഡക്ട്സും 1500 രൂപയുടെ RCM പ്രോഡക്ട്സും നമുക്ക് കിട്ടാനുള്ള ഒത്തിരി സാധ്യത നമുക്ക് അവിടെ ഉണ്ട്. ഇനി നമ്മുടെ ഇതിന്റെ ഒപ്പം പറഞ്ഞ വേറൊരു കാര്യമാണ് നമ്മുടെ ഇത് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത്. നമ്മുടെ മാംഗോ ലീവ്സ്, നമ്മുടെ മാങ്ങയുടെ ഇല ഉണക്കിയ ഒരു ഇത്, അത്രയും ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു പ്രോഡക്റ്റും കൂടി സാർ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തുണ്ടാവുന്ന വെച്ചാൽ, 140 തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ആക്കി നിർത്തല്ല, അതിന് നമുക്ക് അളവ് കുറയ്ക്കാനായിട്ട് 120 ലൊക്കെ വരാനായിട്ട് സാധിക്കും. നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. ഇതിനു പകരം നമ്മുടെ റൈസിന് അതുപോലെ അങ്ങനത്തെ ഷുഗർ കൂടാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ കഴിക്കുക. നമ്മുടെ ഒരു ടാബ്ലറ്റും ഒരു ഷെയ്ക്കും, നമുക്കറിയാം ടാബ്ലറ്റ് നമ്മൾ നാക്കിൻ്റെ അടിയിലിട്ടാണ് കഴിക്കുക, എന്നിട്ട് നമ്മൾ എക്സസൈസോ നടക്കുക എന്താണ് ജോലികൾ മീൻസ് നമ്മൾ അതിനു വേണ്ടി റെഗുലർ ആയിട്ടുള്ള ബേസിസിൽ നമ്മൾ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് കഴിക്കുക, സീരിയൽസ് ധാന്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ എടുക്കുക. ഇനി ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോഴാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ സാർ നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ നമ്മളോട് പറഞ്ഞു ഷുഗർ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം എന്ന്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ അങ്ങനെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ കഴിക്കുക. അങ്ങനെ ഒരു ദിവസം കഴിച്ചു എന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ വന്നിരിക്കുന്നതാണ്. അതിന് നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ നടന്ന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് കയറി നമ്മൾ കഴിച്ചിരിക്കുന്നതിനെ കുറയ്ക്കാനായിട്ടും കൂടി നമ്മൾ നോക്കണം. അപ്പോ എപ്പോഴും അല്ല, മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ഒരു എൻജോയ്മെന്റ് ആകാം എന്നുള്ള ഒരു എക്സ്ക്യൂസും അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ ശീലങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തുക, 3 മാസം ഇടവിട്ട് നമ്മുടെ ഷുഗർ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ധാന്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പെട്ടെന്ന് ദഹിക്കുന്നത്, ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് പേസ്ട്രീസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, റൈസ്, ഷുഗർ ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഷുഗർ കണ്ടന്റ് ബ്ലഡിൽ പെട്ടെന്ന് കൂടാനായിട്ട് ഇടയാക്കുന്ന കാര്യങ്ങളാണത്. അപ്പൊ ഇത് നമ്മൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ ആകാം, അത് കഴിച്ചാൽ തന്നെ അത് കുറയാനുള്ള എക്സസൈസും കൂടി നമ്മൾ ചെയ്യണം. അത് മൈൻഡിൽ എന്തായാലും നോട്ട് ചെയ്യാം. കാരണം ഒരിക്കൽ നമ്മൾ ഷുഗർ പേഷ്യന്റ് ആയാൽ ലൈഫ് ലോങ് ഷുഗർ പേഷ്യന്റ് ആണ്. ഒരിക്കൽ നമ്മൾ മധുരം കഴിച്ച് ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിലേക്ക് പോകും. പോകാതിരിക്കാനായിട്ട് പരമാവധി നമ്മൾ ആ സിറ്റുവേഷൻസ് ഈ നമ്മുടെ പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സാർ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ നമ്മുടെ ന്യൂട്രിചാർജ് ഗ്ലൈസം നമ്മുടെ ടാബ്ലറ്റ് ഉണ്ട്. നമുക്ക് 875 mRP വരുന്നതിൽ നാച്ചുറൽ എക്സ്ട്രാക്ട് ചേർന്നിട്ടുള്ള, നമുക്കറിയാം ഒത്തിരി ഉണ്ട്, മാഞ്ചിഫെറ ഇൻഡിക്ക നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണത്, പിന്നെ ജിംനിമോ സിൽവസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ടിനോസ്പോറ ഓഡിഫോളിയ, ഒത്തിരി നമ്മുടെ കൂവളത്തിന്റെ സംഭവങ്ങളോ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. എല്ലാം നമ്മുടെ എന്താണ് പറയണത്, നമ്മുടെ വേഗനാണ്. അതായത് ഫ്രൂട്ട്സിൽ നിന്ന്, ഹെർബ്സിൽ നിന്നൊക്കെയാണ്, അതായത് ആയുർവേദം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ചെടികളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ആർക്കും ഒട്ടും പ്രശ്നമില്ലാത്തതാണ് നമ്മുടെ എന്താ പറയാ, ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഷുഗറും കൂടി ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റും ആണ്. ഒപ്പം നമ്മുടെ ഹെൽത്ത് ഓറിയന്റഡ് ആണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ. ഇത് നമുക്ക് ചുറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്കിത് അറിയില്ല, അപ്പൊ നമുക്കത് റെസ്പോൺസിബിലിറ്റി ആണ് അവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്. കാരണം ഒരിക്കൽ നമ്മൾ ഷുഗറിനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ തള്ളി വിടാതിരിക്കാൻ നമുക്ക് അവർക്ക് ആരോഗ്യം കൊടുക്കാം. ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റും ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം, നമ്മുടെ പ്രീതിയും കൂട്ടാം. ഓവർ ടു യു സാർ. So, am I audible, Yes, Rishikana? sir. Yes, sir. Yes. So, I have promised that today I will give one more information of yet.